പ്രമുഖ സിനിമാ നിർമ്മാതാവും മാതൃഭൂമി ഡയറക്ടറുമായ പി വി ഗംഗാധരൻ അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം പൊതുദർശനത്തിന് ശേഷം സംസ്കാരം നാളെ വൈകിട്ട് ആറു മണിക്ക് കോഴിക്കോട് ആഴ്ചവട്ടത്തെ വീട്ടുവളപ്പിൽ നടക്കും മുഖ്യമന്ത്രി അടക്കം നിരവധി പ്രമുഖർ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാവിലെ ഏഴരയോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു പി വി ജിയെ അവസാനമായി ഒരു കാണാൻ ആശുപത്രിയിലും ആഴ്ചവട്ടത്തെ വീട്ടിലും നിരവധി പേരെത്തി ചലച്ചിത്ര സംവിധായകൻ ഹരിഹരൻ എം വി ശ്രേയാംസ് കുമാർ പി മോഹനൻ മാസ്റ്റർ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു ഗവർണർ മുഖ്യമന്ത്രി സ്പീക്കർ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് എളമരം കരീം എം തുടങ്ങി നിരവധി പ്രമുഖർ അനുശോചനം അറിയിച്ചു കൈരളി ടി വേണ്ടി പി വി കുട്ടൻ റീത്ത് സമർപ്പിച്ചു സിനിമ രാഷ്ട്രീയരംഗത്തെ നിറസാന്നിധ്യമായിരുന്നു പി വി ഗംഗാധരൻ സിനിമാമോഹം പിടിച്ചാണ് നിർമ്മാതാവായത് സ്വന്തം നാട്ടുകാരും സംവിധായക പ്രതിഭകളുമായ ഹരിഹരന്റെയും ഐ വി സസിയുടെയും സൌഹൃദ കൂട്ടായ്മയിൽ നിന്നായിരുന്നു വരവ് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനിക്ക് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സുജാത എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ട് നിർമ്മാണ രംഗത്തെത്തി പിന്നീട് ഹിറ്റുകൾ സമ്മാനിച്ച ബാനറായി തീർന്നു ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് അങ്ങാടി അഹിംസ ചിരിയോ ചിരി കാറ്റത്തേക്കളിക്കൂട് വാർത്ത ഒരു വടക്കൻ വീരഗാഥ അദ്വൈതം ഏകലവ്യൻ തുടങ്ങി നിരവധി ചിത്രങ്ങൾ ജയൻ നായകനായ ഐ വി ശശി ചിത്രം അങ്ങാടി ഇന്നും മലയാള സിനിമയിലെ ആക്ഷൻ ചിത്രങ്ങളുടെ മുൻനിരയിലുണ്ട് മലയാള സിനിമയിലെ ക്ലാസിക് ചിത്രങ്ങളുടെ പട്ടിക എടുത്താൽ വടക്കൻ വീരഗാഥയാണ് ഒന്നാം സ്ഥാനത്ത് കെ ടി സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സ്ഥാപകൻ പി വി സ്വാമിയുടെയും മാധവി സ്വാമിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കോഴിക്കോടായിരുന്നു ജനനം പിന്നെ കോഴിക്കോടിന്റെ സൌഹൃദവലയത്തിൽ അലിഞ്ഞു നിറഞ്ഞ ചിരി എല്ലാവരിലും സ്നേഹം നിറച്ച പെരുമാറ്റം അതായിരുന്നു പി വി ജിയുടെ മുഖമുദ്ര ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് ഹൈസ്കൂൾ കാലത്ത് കെ എസ് യുവിൽ തുടങ്ങി എ ഐ സി സി അംഗം വരെയായി രണ്ടായിരത്തി പതിനൊന്നിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായും ചലച്ചിത്ര നിർമ്മാതാക്കളുടെ ആഗോള സംഘടനയായ ഫിയാഫിന്റെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു എസ് ക്യൂബുമായി ചേർന്ന് നിർമ്മിച്ച ജാനകി ജാനയാണ് അവസാനം പുറത്തിറങ്ങിയ ചിത്രം കൈരളി ന്യൂസ് കോഴിക്കോട്